കാലിഫോർണിയയിലെ ഓക്ലാൻഡിൽ ഒരു കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി ഏഴുപേരെ വെടിവെച്ചു കൊന്നു. കൊലയാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 43-കാരൻ ഗോ ആണ് പോലീസിന്റെ പിടിയിലായത്. ഓക്ലാൻഡിലെ ക്രിസ്ത്യൻ കോളേജിൽ രാവിലെ 10:30 ഞെട്ടിക്കുന്ന കൊലപാതകങ്ങൾ നടന്നത്. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഗോ കോളേജിനുള്ളിൽ കടന്ന് വിദ്യാർത്ഥികൾക്കു നേരെ നിറയൊഴിക്കുകയായിരുന്നു. വധഭീഷണി മുഴക്കിയെത്തിയ ഗോ വിദ്യാർത്ഥികളോട് നിരന്നു നിൽക്കാൻ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് നേരെ ഇയാൾ തുരുതര വെടിയുതിർക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് 5 പേർ മരിച്ചു, 2 പേർ പിന്നീടും മരിച്ചു. സമീപത്തെ മാർക്കറ്റിൽ നിന്നും കൊലയാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 43-കാരൻ ഗോയാണ് പോലീസ് പിടിയിലായത്. കൊറിയൻ അമേരിക്കൻ വംശജനാണ് ഗോ. 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. മത്സ്യത്തൊഴിലാളികളെ വെടിവെക്കാൻ ഇറ്റാലിയൻ നാവികർ ഉപയോഗിച്ച തോക്ക് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം ഇറ്റാലിയൻ നാവികരെ വീണ്ടും ചോദ്യം ചെയ്തു. ഇറ്റാലിയൻ കപ്പലായ എൻട്രിക്ക ലെക്സിൽ നിന്നും 8 തോക്കുകളാണ് പോലീസ് പിടിച്ചെടുത്തത്. ഇറ്റാലിയൻ നിർമ്മിതമായ ബെരാറ്റോ വിഭാഗത്തിലുള്ള തോക്കുകളാണ് പിടിച്ചെടുത്തത്. പോലീസ് ആസ്ഥാനത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് നിറയൊഴിക്കാൻ ഉപയോഗിച്ച 2 തോക്കുകൾ കണ്ടെത്തിയത്. പരിശോധനയുടെ അന്തിമ റിപ്പോർട്ട് തയ്യാറായിട്ടില്ല. തോക്കുകൾ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ നാവികരെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കൊല്ലം CJM കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കോടതി അനുമതി നൽകിയതിനെ തുടർന്ന് കേസ് അന്വേഷിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പൂജപ്പുര ജയിലിൽ വെച്ച് 1 മണിക്കൂറോളം നാവികരെ ചോദ്യം ചെയ്തു. ജയിൽ സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഇറ്റാലിയൻ പരിഭാഷകനും ഉണ്ടായിരുന്നു. കപ്പലിലെ മറ്റു നാവികരുടെ മൊഴികളും പ്രതികളായ 2 നാവികർ നൽകിയ മൊഴികളും തമ്മിലുള്ള വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ചോദ്യം ചെയ്യൽ. ശനിയാഴ്ചയ്ക്കുള്ളിൽ കൊല്ലം CJM കോടതിയിൽ ഫോറൻസിക് റിപ്പോർട്ട് നൽകുമെന്നാണ് സൂചന. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സാഹിത്യകാരൻ സത്യചന്ദ്രൻ പോയിൽക്കാവ് നൽകിയ മാനനഷ്ടക്കേസിൽ സിനിമാ നടൻ ശ്രീനിവാസനോട് ഹാജരാകാൻ കോടതി ഉത്തരവിട്ടു. കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ കഥ തന്റേതാണെന്ന് നേരത്തെ സത്യചന്ദ്രൻ പോയിൽക്കാവ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഈ മാസം 21 ഹാജരാകാനാണ് കൊയിലാണ്ടി കോടതി സമൻസ് അയച്ചിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ജല അതോറിറ്റി ഓഫീസുകളിലും ഫ്ളാറ്റുകളിലും ആശുപത്രികളിലും വിജിലൻസ് നടത്തിയ പരിശോധനയിൽ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തി. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഗാർഹിക ആവശ്യത്തിനായി ഫ്ളാറ്റുകളിൽ കണക്ഷൻ എടുത്ത ശേഷം വെള്ളം സ്വിമ്മിംഗ് പൂളിലേക്ക് ഉപയോഗിക്കുന്നതായി കണ്ടെത്തി. കണ്ണൂരിൽ നിന്നും മാഹിയിലേക്ക് വെള്ളം കൊടുക്കുന്ന കരാർ പുതുക്കാത്തതിനാൽ 3 കോടിയുടെ നഷ്ടം ജല അതോറിറ്റിക്കുണ്ടായിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നിലധികം കണക്ഷനുകൾ ചില സ്വകാര്യ ആശുപത്രികളിലും ഫ്ളാറ്റുകളിലും അനധികൃതമായി നേടിയിട്ടുണ്ട്. മീറ്ററുകൾ കേടായി കിടക്കുന്നതിലൂടെ ജല അതോറിറ്റിക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പാലക്കാട് 11.44 കോടി രൂപയുടെ കുടിശ്ശിക ലഭിക്കാനുണ്ടെന്നും വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തി. വിജിലൻസ് അഡീഷണൽ ഡയറക്ടർ ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ വാട്ടർഫോൾസ് എന്ന പേരിലാണ് പരിശോധന നടന്നത്. FIR ഒരിടവേള കൂടി. ഭാര്യ സഹോദരിയുമായി ചേർന്ന് കൃത്രിമ തട്ടിക്കൊണ്ടുപോകൽ നാടകം ആസൂത്രണം ചെയ്ത പോലീസ് കോൺസ്റ്റബിൾ പിടിയിലായി. ബിജ്നോറിലാണ് ഈ കിഡ്നാപ്പിംഗ് നാടകം അരങ്ങേറിയത്. ആദേശ് കുമാർ ഉത്തരാഖണ്ഡിലെ ഒരു പോലീസ് കോൺസ്റ്റബിളാണ്. ഭാര്യയുടെ അനുജത്തി നികിതയോടായിരുന്നു പ്രണയം. വിവാഹം കഴിക്കാനുറച്ച് ഇരുവരും നാടുവിട്ടു. തുടർന്ന് ഇവരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയെന്നും വിട്ടുകിട്ടാൻ 5 ലക്ഷം രൂപ നൽകണമെന്നും അറിയിച്ച് കുടുംബ വീട്ടിലേക്ക് ഫോൺ വിളി വന്നു. കനപ്പെട്ട ശബ്ദത്തിലൊരു ഭീഷണി. വിളിക്കുന്നത് മറ്റാരുമല്ല, സ്വയം തട്ടിക്കൊണ്ടുപോയ സാക്ഷാൽ ആദേശ് കുമാർ. വിട്ടുകൊടുക്കണമെങ്കിൽ 5 ലക്ഷം കുടുംബക്കാർ കൊടുക്കണം. ഫോൺ വിളി കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നപ്പോൾ നാടകം പൊളിഞ്ഞു. ചെയ്തത് തെറ്റായിപ്പോയെന്ന് ആദേശ് കുമാറിൻ്റെ കുറ്റസമ്മതം. കുടുംബത്തിലേക്ക് തിരിച്ചുപോയി മാപ്പിരക്കാനിരിക്കുകയായിരുന്നെന്നും 5 ലക്ഷം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ആദേശ് കുമാർ പറഞ്ഞു. ഇരുവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കർശന നടപടിയെടുക്കുമെന്ന് ബിജ്നോർ SP ദൽവീർ സിംഗ് പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഉത്തർപ്രദേശിലെ കനൌജിൽ യുവാവ് സുഹൃത്തിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലപ്പെടുത്തി. ചിബ്രമാവോ സ്വദേശി വികാസാണ് സുഹൃത്ത് അഭയവർമ്മ ഒരുക്കിയ കെണിയിൽപ്പെട്ട് കൊല്ലപ്പെട്ടത്. പ്രതിയെ അറസ്റ്റ് ചെയ്തെങ്കിലും കായലിൽ ഉപേക്ഷിച്ച മൃതദേഹം ഇതുവരെ കണ്ടെടുക്കാനായിട്ടില്ല. March 23 വികാസ് അഭയ്ക്കൊപ്പം സൗരിക്കിലേക്ക് യാത്ര പോയത്. എന്നാൽ മുൻ നിശ്ചയിച്ച പ്രകാരം അഭയ് മറ്റു കൂട്ടുകാർക്കൊപ്പം വികാസിനെ തട്ടിക്കൊണ്ടുപോവുകയും March 30 കൊല ചെയ്യുകയും ചെയ്തു. തുടർന്ന്
മൃതദേഹം സൗരിക്കായലിലേക്ക് എറിയുകയും ചെയ്തു. വികാസിന്റെ കാറും മൊബൈലും ഇവർ തട്ടിയെടുത്തിരുന്നു. ഇതിൽ നിന്നും കൊലപാതകത്തിന്റെ ലക്ഷ്യം പണമായിരുന്നുവെന്ന് വ്യക്തമാകുന്നു. മാർച്ച് 23 തന്നെ വികാസിനെ കാണാനില്ലെന്ന് മാതാപിതാക്കൾ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ പരാതിയിന്മേൽ നിരുത്തരവാദപരമായ സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് വികാസിന്റെ അച്ഛൻ കുറ്റപ്പെടുത്തി. പ്രതിയെ അറസ്റ്റ് ചെയ്യാനും തട്ടിയെടുത്ത കാറും മൊബൈലും കണ്ടെടുക്കാനും കഴിഞ്ഞെങ്കിലും കായലിൽ ഉപേക്ഷിച്ച മൃതദേഹം ഇതുവരെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. തട്ടിക്കൊണ്ടുപോകലും കൊലപാതകങ്ങളും നിത്യസംഭവങ്ങളായ കനൗജിൽ ഇതും മറ്റൊരു വെറും സംഭവമാകുമോ എന്ന ആശങ്കയാണ്. നാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. എസ്റ്റേറ്റ് വിറ്റതോടെ പത്തനംതിട്ട കൂടലിലെ രാജഗിരി റബ്ബർ എസ്റ്റേറ്റ് തൊഴിലാളികൾ സമരം തുടങ്ങി. ജോലി നഷ്ടമാകുമെന്ന ഭീതിയിൽ പണിമുടക്കാതെയാണ് സമരം. എ വി ടി ഗ്രൂപ്പിന്റെ കൂടൽ രാജഗിരി എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ് സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ സമരത്തിനിറങ്ങിയത്. 90 ഏക്കറുള്ള റബ്ബർ എസ്റ്റേറ്റിലെ 340 ഏക്കർ ഉൾക്കൊള്ളുന്ന ലിംബറി ഡിവിഷൻ കൊല്ലത്തെ സ്വകാര്യ വ്യക്തിക്ക് വിറ്റെന്ന അഭ്യൂഹത്തെ തുടർന്നാണ് സമരം. ലിംബറി ഡിവിഷനിലെ തൊഴിലാളികളെ മറ്റു ഡിവിഷനിലേക്ക് മാറ്റി നോട്ടീസ് പതിപ്പിച്ചതും താമസിക്കുന്ന ലയം വിട്ടൊഴിയാൻ നിർദ്ദേശിച്ചതുമാണ് തൊഴിലാളികളെ പ്രകോപിപ്പിച്ചത്. തൊഴിൽ നഷ്ടപ്പെടുന്ന ഭീതിയിലാണ് തൊഴിലാളികൾ. ഞങ്ങൾ ഈ തോട്ടം കണ്ട ഇന്ന് വരെയും കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് ആയപ്പോഴും പറയുക ഇനി ഇവിടെ ജോലി ഇല്ല, എല്ലാവരും പൊയ്ക്കോണമെന്ന്. ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ. ഇവിടെ 150 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് പിടിച്ചിട്ട് വേണം ഞങ്ങൾക്കുള്ള ജീവിതം. ഈ കുഞ്ഞുങ്ങളുടെ പഠിത്തവും, കല്യാണങ്ങൾ വന്നാലും, വീട് മാറ്റം വന്നാലും, ഒരു പ്രസവ കേസ് വന്നാലും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തവും, വിദ്യാഭ്യാസവും, ഞങ്ങളുടെ ആഹാരവും വസ്ത്രവും എല്ലാം ഇതിൽ നിന്ന് വേണം ഞങ്ങൾ ജീവിക്കാൻ. ഇവിടെ തന്നെ ജോലി വേണം, ഞങ്ങൾ ഇറങ്ങത്തില്ല. മരണം വരെയും ഞങ്ങൾ ഇത് സമരം ചെയ്താന്നെങ്കിലും ഞങ്ങൾ ബലമായിട്ട് പിടിച്ചിരിക്കും. ഞങ്ങളിപ്പോൾ സമരത്തിലാണെങ്കിലും ജോലി ചെയ്തുകൊണ്ടാണ് സമരം. അതേസമയം രാജഗിരി എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ സമരം കേവലം തൊഴിൽ പ്രശ്നം മാത്രമാണെന്ന് മാനേജർ ദിലീപ് കോശി പ്രതികരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. FIR-ൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷനിൽ വൻ സ്ഫോടനം. ചിറയൻകീഴ് പോലീസ് സ്റ്റേഷന്റെ കെട്ടിടത്തിന് കേടുപാടുകൾ. 1 കിലോയോളം ഭാരമുള്ള വെടിമരുന്നാണ് പൊട്ടിത്തെറിച്ചത്. ദില്ലിയിൽ പ്രായപൂർത്തിയാകാത്ത വീട്ടുവേലക്കാരിയെ പൂട്ടിയിട്ട് പീഡിപ്പിച്ച ഡോക്ടർ ദമ്പതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. ദമ്പതികൾക്കായി പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസ്. കാമുകന്റെ ബന്ധുക്കൾക്കെതിരെ പരാതിയുമായി നടി അൽഫോൺസ രംഗത്ത്. തന്നെയും മകളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായി അൽഫോൺസ. കോതമംഗലത്ത് ജനവാസ കേന്ദ്രത്തിൽ ചട്ടങ്ങൾ മറികടന്ന് പാറമടക്കി ലൈസൻസ്. പ്രതിഷേധവുമായി സമീപവാസികൾ. ലൈസൻസ് അനുവദിച്ചതിന് പിന്നിൽ സാമ്പത്തിക താൽപര്യങ്ങളുണ്ടെന്ന ആരോപണം. FIR ടോപ്പ് സ്റ്റോറി. CBI ASP PG ഹരിതത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ജില്ലാ ജഡ്ജിയുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചു. ക്രൈംബ്രാഞ്ച് SP ഹൈക്കോടതിയിലെത്തി രജിസ്ട്രാറെ കണ്ടു. FIR-ൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. FIR-നെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, ഞങ്ങൾ അന്വേഷിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം ടു ദ പ്രൊഡ്യൂസർ, FIR, ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്, ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, തിരുവനന്തപുരം. ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം, asianetnews.tv/FIR. ഫേസ്ബുക്കിലും പ്രേക്ഷകർക്ക് FIR-നെ കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്താം. വിലാസം facebook.com/asianetnewsfir. FIR-ന്റെ പുനഃസംപ്രേഷണം നാളെ രാവിലെ 11:30-ന് ഉണ്ടാകും. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇനി മുൻഷി കാണാം. മുൻഷിക്ക് ശേഷം ഗൾഫ് വാർത്തകളുമായി അളകനന്ദയെത്തും. നമസ്കാരം.